സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നര വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷ് മോചിതയായി. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിലെ എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചതോടെയാണ് സ്വപ്ന ജയിൽ മോചിതയായത്. 2020 ജൂലൈ 19-നായിരുന്നു സ്വപ്ന NIA സംഘത്തിന്റെ പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത കേസാണ്. ഒന്നര വർഷത്തിനിപ്പുറം സ്വപ്നയ്ക്ക് ജാമ്യം ലഭിക്കുമ്പോൾ സ്വപ്ന ഇതിനകം ജയിലിൽ നിന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി പ്രതികരണം കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വിവരങ്ങൾ തീർച്ചയായിട്ടും അക്ഷയ, കാരണം 15 മാസങ്ങൾക്ക് ശേഷമാണ് സ്വപ്നയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. അക്ഷയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു കേസ് കൂടിയായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസ്. ഇതിലേറ്റവും പ്രധാനം ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു. കാരണം ഇതിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ തന്നെ ആ പാർട്ടിയുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളും സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ കേസിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വ്യാജമായ പല ശ്രമങ്ങളും ചീട്ട് കൊട്ടാരം പോലെ കോടതിയിലടക്കം തകർന്നു വീഴുന്നൊരു കാഴ്ചയും ഈ കേസിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടു. ഇതിലേറ്റവും പ്രധാനം ഒരു വിഭാഗം, കേരളത്തിൻ്റെ ഒരു വിഭാഗം മുൻനിര മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് യാതൊരുവിധ പ്രതിപക്ഷ ധാർമ്മികതയും ഇല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷമടക്കം കോൺഗ്രസ് അടക്കം ഈ കേസുമായി മുന്നോട്ട് പോയതെന്നും വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും ഈ കേസിൽ സർക്കാരിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിപക്ഷം കേരള സമൂഹത്തോട് മാപ്പ് പറയേണ്ട അടക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ കേസിൻ്റെ ഭാഗമായി ആദ്യം മുതൽക്കേ നടത്തിയിട്ടുള്ള പല നീക്കങ്ങളും കോടതിയിലടക്കം രൂക്ഷമായി വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഈ കേസിൽ സംഘപരിവാർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഈ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും ഈ കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഈ കേസിലേക്ക് വലിച്ചടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ വളരെ ആസൂത്രിതമായിരുന്നു എന്നുള്ളത് പലവിധ സാഹചര്യങ്ങളും തെളിയിക്കപ്പെട്ടതാണ്. ഏതായാലും ഈ കേരളം ഒരു മുസ്ലിം ഭീകരവാദികളുടെ ആസ്ഥാനമാണെന്ന് വരുത്തി തീർക്കാൻ ഇല്ലാത്ത പല കഥകളും ഈ കേസിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ചു. അതിൽ ഏറ്റവും പ്രധാനം ഈ കേസിനെ തീവ്രവാദവുമായി കൂട്ടിക്കളർത്താൻ വേണ്ടി നടത്തിയ ശ്രമമായിരുന്നു. അതിൻ്റെ ഭാഗമായി UAP ചുമത്തുന്നു. തുടർന്ന് UAP ഈ കേസിൽ നിലനിൽക്കില്ല എന്നും വ്യാജനോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴിയാണ് അല്ലെങ്കിൽ അത്തരം വ്യാജനോട്ടുകൾ അച്ചടിച്ച് അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിന് സമാനമായ കേസുകളിൽ UAP ചുമത്താൻ പറ്റുന്ന സാഹചര്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ കേസിൽ ഇപ്പോൾ ജീവൻ നമുക്കൊപ്പം ചേരുകയാണ്. ജീവൻ, ഇപ്പോൾ നമ്മളും സ്വപ്നയുടെ വാഹനത്തിന് പുറകെ പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാലരമാപുരത്തെ വീട്ടിലെത്തിയാൽ സ്വപ്നയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ സ്വപ്ന സുരേഷിന്റെ വാഹനത്തിന് തൊട്ടുമുട്ടായി തന്നെ കൈരളിയുടെ വാർത്താ സംഘവുമുണ്ട്. ഒരുപക്ഷെ ആരുടെയെങ്കിലും സ്വകാര്യത ലംഘിക്കുന്നതിന് വേണ്ടിയല്ല, ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ സ്വപ്ന സുരേഷ് നമ്മളോട് പറഞ്ഞത് പിന്നീട് പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത്. ആ പിന്നീടുള്ള പ്രതികരണം ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുമോ എന്നതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ സ്വപ്ന സുരേഷിന്റെ പുറകെ പോവുകയാണ്. ആരെങ്കിലും തടഞ്ഞു നിർത്തി അവരുടെ പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തവരെ മൈക്ക് കുത്തിച്ചേർത്ത് പ്രതികരിപ്പിക്കുന്ന ഒരു ശൈലി നമുക്കില്ല. അത് പക്ഷേ അവർ പ്രതികരിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരുടെ വാഹനത്തിന് തൊട്ടു പിന്നാലെ മറ്റെല്ലാ മാധ്യമങ്ങളും ഫോളോ ചെയ്യുന്നത് പോലെ കൈരളിയിൽ ഈ കൈരളിയുടെ വാർത്താ സംഘവും സ്വപ്ന സുരേഷിന്റെ കാറിന്റെ തൊട്ടുപുറകിലായി തന്നെയുണ്ട്. ബാലരാമപുരത്തെ വസതിയിലേക്കാണ് സ്വപ്ന സുരേഷ് പോകുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരുടെ അടുത്ത ബന്ധുക്കൾ ആരും അത്തരം കൂടി സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ 15 മാസത്തിലേറെ നീണ്ട ഒരു നീതിന്യായ വ്യവസ്ഥയുടെ വിചാരണക്കൊപ്പം മാധ്യമ വിചാരണകൾ കൂടി നേരിടേണ്ടി വന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ മാധ്യമങ്ങളോട് അത്ര അനുഭാവപൂർവമായ ഒരു സമീപനമല്ല ബന്ധുക്കളോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സ്വപ്നയോ വെച്ചു പുലർത്തിയത്. ഇപ്പോൾ നിരവധി കഥകളാണ്, സർപ്പക കഥകൾ സ്വപ്നയെ പറ്റി ഉണ്ടായിരുന്നു. അതിൽ സത്യമേത് മിഥ്യ ഏത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിൽ നിരവധി കാര്യങ്ങളിൽ സ്വപ്ന സുരേഷിന്റെ വിശദീകരണം പൊതുസമൂഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് സ്വപ്നയോടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് 1 കോടി രൂപയുടെ ഒരു തുക ലിക്വിഡ് ക്യാഷായി സ്വപ്ന സുരേഷിന്റെ
ബാങ്ക് ലോക്കറിൽ നിന്നും കണ്ടെടുത്തത്. സ്വപ്ന സുരേഷ് എന്ന അറിയാൻ തന്നെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ജീവൻ തുടരുക, കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ലാൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ലാൽകുമാർ, നോക്കൂ, മുഖ്യമന്ത്രിക്കെതിരെ മൊഴി പറയാൻ വരെ തന്നെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയെന്ന രീതിയിൽ ഉൾപ്പെടെയുള്ള മൊഴികൾ, വെളിപ്പെടുത്തലുകൾ ജയിലിൽ നിന്ന് നടത്തിയതിനു ശേഷമാണ് സ്വപ്ന സുരേഷ്, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് ഇന്ന് ജയിൽ മോചിതയാകുന്നത്. അതിനാൽ തന്നെ സ്വപ്നയുടെ പ്രതികരണം അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും മാധ്യമങ്ങൾ. അത് എത്രത്തോളം നിർണായകമാണ്, ഒപ്പം ഈ ഒരു കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് വലിയ ആശയമൊന്നും അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. കാരണം ഈ കേസ് എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി കേരളത്തിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ അത് സി പി എമ്മിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും വരുന്നതിന് കാരണം തെരഞ്ഞെടുപ്പിൽ ഒന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് ഇനി അതായത് തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയമായി അതിന് വലിയ മാനമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി അലമ്പാക്കി അതിൽ നിന്ന് വെള്ളം കലക്കി മീനെ പിടിക്കാനുള്ള ശ്രമം നടത്തുകയും വെള്ളം കലങ്ങിയതല്ലാതെ മീനെ കിട്ടിയില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. അതാണ് അതിന്റെ ആദ്യത്തെ രാഷ്ട്രീയ മാനം. ഇപ്പൊ നമുക്ക് നോക്കൂ, സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ നടത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ ബാക്ക്ഫൂട്ടിൽ നിർത്താൻ എന്ത് ശ്രമമാണ് നടത്തിയത്. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, ഇ ഡി ഒ, കസ്റ്റംസോ ഏത് തന്നെ ആകട്ടെ, ആ എ ഡിയും കസ്റ്റംസും കൊടുക്കുന്ന ചാർജ് ഷീറ്റിൽ പോലും വ്യത്യസ്തമായ ഒരേ വിഷയത്തിൽ ഉള്ള ഒരു വിഭിന്നമായ അഭിപ്രായം നമ്മൾ പലപ്പോഴും കണ്ടു. ഇതിനെയൊക്കെ ന്യായമായും ചോദ്യം ചെയ്യേണ്ട ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പി നമ്മൾ കൂട്ടുണ്ട്, അവരുടെ കക്ഷത്തിൽ ഇരിക്കുന്നതാണ് ഈ ഇ ഡി കസ്റ്റംസോ ഒക്കെ, അതിലൊന്നും മിണ്ടാതെ കോൺഗ്രസ് ഇവരെ അതിനെ മൗനം പാലിക്കുകയും ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുകയും ചെയ്തവരാണ് വ്യക്തമായി കോൺഗ്രസ് യഥാർത്ഥത്തിൽ കൊണ്ട് ഇ ഡിയുടെ കക്ഷത്തിൽ തലവെക്കുന്നത് നമ്മൾ കണ്ടു. അത്രത്തോളം അതപ്പതിച്ച രീതിയിൽ കോൺഗ്രസ് ഇടപെടുന്നുണ്ട്. കോൺഗ്രസിന്റെ വലിയ പ്രതികരണങ്ങളൊന്നും വലിയ ശക്തിയില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ശക്തിയാണുള്ളത്? അപ്പൊ ഇതിപ്പം പരമാവധി പറയാൻ ഇവർക്ക് കഴിയുക, സാധാരണഗതിയിൽ പറയുന്നത് പോലെ മോഡിയെ പോയി പിണറായി വിജയൻ കണ്ട് അഡ്ജസ്റ്റ് ചെയ്താന്ന് പറയും. നാണം ഇല്ലാത്തവർക്ക് ഇതും പറയാം എന്നുള്ളതാണ് സത്യം. ഇവർ പറയാൻ പോകുന്നത് ഇതാണ്. അതല്ലാതെ ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിൽ കള്ളത്തരങ്ങൾ മാത്രം പടച്ചുണ്ടാക്കിയതിനൊന്നും നിലനിൽപ്പില്ല എന്ന് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഇനി നോക്കൂ, ലോകത്തില്ലാത്ത പൈസ കിട്ടി, കസ്റ്റംസിനെ വെട്ടിച്ച് സ്വർണം കൊണ്ടുവന്നു. കസ്റ്റംസ് ആരുടെ കയ്യിലായിരിക്കുന്നത് നമ്മൾ ആദ്യം തൊട്ട് ചോദിക്കുന്നതാണ്. ഈ സ്വർണം ആർക്ക് വേണ്ടി വന്നതാണെന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. ഇതെല്ലാം ചോദ്യത്തിന് ഇതിനൊന്നും മറുപടി അറിയാനുള്ള താല്പര്യം എന്താണ് കോൺഗ്രസുകാർക്കും ബി ജെ പിക്കാർക്കും ഇല്ലാത്തത്? നമുക്കത് അറിയാൻ താല്പര്യമുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നമ്മളല്ലല്ലോ നടത്തുന്നത്, കേരളത്തിൽ സംസ്ഥാനം അല്ലല്ലോ നടത്തുന്നത്. അപ്പോൾ ഇ ഡി ഒ അല്ലെങ്കിൽ കസ്റ്റംസോ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനകത്ത് സ്വർണം കൊണ്ടുവന്നു എന്ന് അന്വേഷിച്ചാൽ മാത്രം മതിയോ? സ്വർണം ആർക്കു വേണ്ടി കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കണ്ടേ? അത് മാത്രം അന്വേഷിക്കാതെ ബാക്കി എല്ലാം വെച്ച് രാഷ്ട്രീയമായി കളിക്കുന്നതിന്റെ നൈതികത എന്താണ്? ഈ ചോദ്യങ്ങളൊക്കെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ മാത്രമല്ല, സാധാരണ ബുദ്ധിയുള്ള ജനങ്ങൾ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ കരക്കേറിയത്. അപ്പൊ ഇനിയും വരാൻ പോകുന്ന ദിവസം കോൺഗ്രസ് ഇതേ അങ്ങനൊന്നും പിടിക്കത്തില്ല. ബി ജെ പി എല്ലാവരും മൗനം പാലിക്കാനാണ് സാധ്യത. കാര്യം സ്വപ്ന സുരേഷ് വഴി മുഖ്യമന്ത്രി വഴി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതായിരുന്നു, അത് പോയി കിട്ടിയത് കൊണ്ട് ഇനി വലിയ താല്പര്യം കാണാൻ സാധ്യതയില്ലെന്നാണ് എന്റെ ഒരു പ്രഥമമായ വിലയിരുത്തൽ. നന്ദി. ശ്രീ ലാൽകുമാറാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ശബ്ദം കട്ടായിരിക്കുകയാണ്. വിഷ്ണു കൂടി തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. വിഷ്ണു, നോക്കൂ, അതായത് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കയറി ഇറങ്ങിയ ഒരു സമയം മുൻപുണ്ടായിട്ടില്ല. ആ രീതിയിലായിരുന്നു ഈ ഒരു കേസിന്റെ മറ്റൊരു പ്രത്യേകത. അതെയാണ്, എല്ലാ കേന്ദ്ര ഏജൻസികളും വന്ന് അന്വേഷണം നടത്തുന്നു. മാത്രമല്ല, നേരത്തെ ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ അന്ന് തന്നെ മനസ്സിലാകുന്നതായിരുന്നു. തീർത്തും ഭരിക്കുന്ന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ഈ കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ആരും അന്വേഷിക്കുന്നില്ല എന്നതുകൂടിയാണ്. ആ രീതിയിൽ ഈ കേസിന്റെ ഒരു നാൾവഴികൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് വിഷ്ണു? തീർച്ചയായിട്ടും അക്ഷയ, കാരണം ഈ കേസിൽ ഭരണപക്ഷത്തിനെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാൻ സാധിക്കും, ഈ കേസ് ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ആദ്യം മുതൽക്ക് തന്നെ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ധാർമ്മികത ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. മാത്രമല്ല, മാധ്യമങ്ങൾ, കേരളത്തിലെ പല മുൻനിര മാധ്യമങ്ങൾക്കും ഒരു ആത്മപരിശോധന കൂടിയാവുകയാണ് ഈ കേസ്. കാരണം ഈ കേസിൻ്റെ ഭാഗമായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ, കേരളത്തിലെ പല മുൻനിര മാധ്യമങ്ങളും ആദ്യം മുതൽക്കേ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്കേ നടത്തിയിട്ടുള്ള
ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വലിയ രീതിയിൽ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം തന്നെ വിമർശിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പല ചാനലുകളും ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വ്യാജ വാർത്തകളും, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ഈ കേസുമായി കൂട്ടിച്ചേർക്കാൻ വേണ്ടി പലതരത്തിലുള്ള വ്യാജ വാർത്തകൾക്കും വ്യാജമായ ആരോപണങ്ങളും പല മാധ്യമങ്ങളും ഈ കേസുമായി മുൻനിർത്തി നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതികരണങ്ങളും ചർച്ചയുമായി ഒക്കെ ഈ ചാനൽ രംഗത്ത് വന്നപ്പോഴും കോടതിയുടെ പരാമർശങ്ങളാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്വപ്നയുടെ അഭിഭാഷകൻ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കോടതിയിലുണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പല ചാനലുകളും പറയുന്നതൊക്കെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം എന്നായിരുന്നു ഒരു ചാനലിൻ്റെ ആദ്യത്തെ ബ്രേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമെന്നായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വലിയ സ്വാധീനമെന്നായി, പിന്നീട് അത് ഉന്നതരുമായുള്ള ബന്ധമെന്നായി. അങ്ങനെ എല്ലാ തരത്തിലും ഓരോ ദിവസവും ഈ വാർത്തയുടെ ഗതി മാറുന്നു. അങ്ങനെ തങ്ങൾ ആദ്യം ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന്, തങ്ങൾ ആദ്യം നൽകിയ വാർത്തകളിൽ നിന്ന് പിന്നീട് ഇവർ പിൻവാങ്ങുന്നു, പിന്നീട് നൽകിയ വാർത്തകൾക്ക് ഉത്തരവാദിത്തമില്ലാതെ പോലെ മലക്കം മറിയുന്നു. ഇങ്ങനെ കേരളത്തിലെ പല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള, ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള, പ്രതിപക്ഷവുമായി കൂട്ടുചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പല നീക്കങ്ങളും വളരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വളരെയധികം വിമർശിക്കപ്പെട്ടു. ഏതായാലും മുഖ്യമന്ത്രിയുമായി കാഷ്വൽ അസോസിയേഷൻ അല്ലെങ്കിൽ സാധാരണ ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് സ്വപ്ന സമർപ്പിച്ച പ്രസ്താവനയെ ഉദ്ധരിച്ച് NIA തന്നെ കോടതിയിൽ പറഞ്ഞത്. ഏതായാലും അത് വ്യക്തമായിരുന്നിട്ടും അടുത്ത ബന്ധം എന്ന നിലയിൽ തന്നെ ചാനൽ വാർത്തകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രതിപക്ഷമൊക്കെ നടത്തിയിട്ടുള്ള വലിയ സമര നാടകങ്ങളും ഈ കേസിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിനിടെ ഈ കേസിൻ്റെ വാദം പൂർത്തിയാക്കി സ്വപ്നയുടെ അഭിഭാഷകൻ ജിയോപോൾ പുറത്തു വന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് കോടതിയിൽ യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് മുഖ്യമന്ത്രി അറിയാമെന്നാണ് സ്വപ്നയുടെ പ്രസ്താവനയിലുള്ളത്. മുഖ്യമന്ത്രി അറിയാത്ത ആരാണുള്ളതെന്നും ഈ അഭിഭാഷകൻ ചോദിച്ചു. ഇങ്ങനെ പിന്നീട് NIA അഭിഭാഷകനും ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തിയിരുന്നു. തുടരുക, ജീവൻ കൂടി ഇപ്പോൾ സംഭവ സ്ഥലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾ ഇത്രയധികം വിചാരണ നടത്തിയ ഒരു കേസ്, ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഇത്രയധികം പ്രതികളെ പിന്തുടരുകയും ചെയ്ത ഒരു കേസ് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, സ്വപ്നയുമായുള്ള വാഹനം ഇപ്പോൾ എവിടെ എത്തി, വസതിയിലേക്ക് എത്താനായോ, എങ്ങനെയാണ് വിവരങ്ങൾ? പുറത്തുനിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് ഇപ്പോൾ സ്വപ്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നയുടെ കാറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ, നമ്മളുടെ കാറിന് തൊട്ടുമുന്നിലായി തന്നെ സ്വപ്നയുടെ കാറുണ്ട്. അല്പസമയത്തിനകം, ഏതാണ്ട് ഒരു 5-6 മിനിറ്റിനകം സ്വപ്ന സുരേഷ് അവരുടെ അമ്മയുടെ വസതിയിൽ എത്തിച്ചേരും എന്നതാണ് നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയുക. സ്വപ്ന സുരേഷ് ജയിൽ മോചിതരായതിനു ശേഷം ഇപ്പോൾ 20 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ബാലരാമപുരത്തെ വീട്ടിലേക്ക് സ്വപ്ന സുരേഷ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത അത്രയും വണ്ണം വലിയ ഇപ്പോൾ അവർ വീട്ടിലെത്തിയിരിക്കുകയാണ്. ജീവൻ തുടർന്നോളൂ. സ്വർണ്ണക്കടത്ത് കേസിൽ ജയിൽ മോചിതയായ സ്വപ്ന സുരേഷ് ഇപ്പോൾ അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാലരാമപുരത്തെ വീട്ടിലെത്തിയിരിക്കുന്നു. നേരത്തെ സ്വപ്ന ജയിൽ മോചിതയാകുന്നതിന് മുൻപ് അവരുടെ അമ്മ സംസാരിച്ചത്, ഇത്തരത്തിൽ സ്വപ്ന വന്നതിന് ശേഷം, ജയിൽ മോചിതയായതിനു ശേഷം കൂടുതൽ പ്രതികരണം നടത്തുമെന്നാണ്. ആ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണിപ്പോൾ മാധ്യമങ്ങൾ സ്വപ്നയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വപ്നയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ മാധ്യമങ്ങളെ അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ആളുകൾ മാധ്യമങ്ങളെ തടഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അകത്തേക്ക് അവരുടെ വീട്ടിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ വാഹനം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഏതാനും ചില ആളുകളെത്തി സ്വപ്നയെ അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും, അല്ലെങ്കിൽ മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തടയുകയായിരുന്നു. സ്വപ്നയുടെ പ്രതികരണം എപ്പോഴാണ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ കൃത്യമായ ഒരു ധാരണയില്ല. നമുക്ക് അറിയാൻ കഴിയുന്നത് സ്വപ്ന ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വപ്ന പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരിപ്പോൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് 11 മണിക്ക് ശേഷമാണ് സ്വപ്ന അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ജയിൽ മോചിതയാകുന്നത്. നീണ്ട 15 മാസ കാലയളവ് ജയിലിൽ ആയതിനു ശേഷമാണ് 6 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായിരിക്കുന്നത്.